നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബുധനാഴ്ച സൈനിങ് എത്തിയിരിക്കുകയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ കറണ്ട് ഇല്ല, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ടൈമിംഗ് ഒക്കെ തെറ്റിക്കിടക്കുകയാണ്. എന്തായാലും വീഡിയോ എടുക്കാൻ മാത്രമുള്ള സെറ്റപ്പ് നമുക്കുണ്ട്, പക്ഷേ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു ലെവലില്ല. എത്ര മണിക്കാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ എത്ര മണിക്കാണ് കാണുന്നതെന്നും അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പുതിയൊരു സെന്റർ മിഡ്ഫീൽഡറിനെയാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. കിറ്റ്ലിയൻ സൈനിങ് എന്ന് പറഞ്ഞ ഒരു കിറ്റ്ലിയൻ സൈനിങ് തന്നെയാണ്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതിന്റെ റൂമർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന്റെ കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 31 വയസ്സുള്ള ഡാരൻ കൽഡേരി എന്ന് പറയുന്ന മുംബൈക്കാരനാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. സെന്റർ മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒരു നിർണായക പൊസിഷനിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണെന്ന് എടുത്തു പറയുമ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരം എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതും മോഹൻ ബഗാനിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അതിനു മുമ്പ് ബാംഗ്ലൂർ എഫ്സിക്കും മേട്ടികയ്ക്ക് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് ഡാരൻ കൽഡേരി. 2010 മുതൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ തുടക്കം തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് മുംബൈയിലേക്കും പിന്നീട് ബാംഗ്ലൂർ എഫ്സിയിലേക്കായിരുന്നു അദ്ദേഹം ചേക്കേറിയത്. 2013 മുതൽ 2015 വരെ ബാംഗ്ലൂർ എഫ്സിയിൽ കളിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം മുംബൈയിലേക്ക് തന്നെ പോയി. 2016 കൂടി മുംബൈയിലെ കോൺട്രാക്ട് അവസാനിപ്പിച്ച് അദ്ദേഹം വീണ്ടും ബാംഗ്ലൂർ എഫ്സിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ബാംഗ്ലൂർ എഫ്സിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ അദ്ദേഹം ബാംഗ്ലൂർ എഫ്സിയിൽ നിന്നും 2017 നിന്നും വിഡ്രോ ആയിട്ട് ചെന്നൈ സിറ്റിയിലേക്ക്, ഐ ലീഗ് ടീമായ ചെന്നൈ സിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ചെന്നൈ സിറ്റിയിലും തിരക്കേട് ചെയ്ത അവസരങ്ങൾ അദ്ദേഹത്തിന് തേടി എത്തുകയും അതിനുശേഷം എ ടി കെയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു മികച്ച നിലനിൽപ്പ് എ ടി കെയിലും അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് അധികം നാൾ പിടിച്ചു നിൽക്കാനോ ഒരു ഡാരൻ കൽഡേരി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ എന്താണെന്ന് കാഴ്ചവെക്കാൻ ഒരു അവസരം എ ടി കെയിൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നും കോൺട്രാക്ട് വിഡ്രോ ചെയ്തിട്ട് അവസാനം മോഹൻ ബഗാനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. മോഹൻ ബഗാനിലായിട്ട് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തി, ഒരുപാട് മികച്ച അവസരങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സീസണായിട്ട് അദ്ദേഹം മാറ്റിയെടുക്കാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം അവസാനം നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡാരൻ കൽഡേരി എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കാനായിട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും എല്ലാ ആരാധകരും വളരെ ആവേശത്തിലാണ്. ഒരുപാട് മികച്ച സൈനിങ് തന്നെയാണ് മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മികച്ച അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ താരത്തെയാണ് സൈൻ ചെയ്തിരിക്കുന്നതും ഒരു മുംബൈക്കാരനെയാണ്. എന്തായാലും ഇദ്ദേഹം മുൻപ് കളിച്ച ടീമുകളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ഏറ്റവും മാക്സിമം പെർഫോമൻസ് എടുത്ത് കാഴ്ചവെക്കാനും ഇപ്പോൾ മഞ്ഞപ്പഴയുടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ പ്ലെയറിനെ എത്രത്തോളം വളരാനായിട്ട് പറ്റുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമേ മറ്റാറുമേ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.